പ്രവചനങ്ങൾ കടത്തിവിട്ടിയ സീസണായിരുന്നു 2021. ആദ്യപാദം അവസാനിച്ചപ്പോൾ ഐപിഎൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. സെപ്റ്റംബറിൽ സീസൺ പുനരാരംഭിക്കാൻ BCCI ശ്രമിച്ചേക്കും. ആദ്യപാദം പൂർത്തിയാകുമ്പോൾ അപ്രതീക്ഷിതമായി ചില താരങ്ങൾ ഈ ഐപിഎല്ലിൽ മിന്നും ഫോമിലേക്ക് ഉയർന്നു. എന്നാൽ പല വമ്പന്മാരും നിരാശപ്പെടുത്തുകയും ചെയ്തു. ബോളിംഗിലെയും ബാറ്റിംഗിലെയും സ്റ്റാറ്റസ് നോക്കുമ്പോൾ അത് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ സീസണിലെ ഇതുവരെയുള്ള സ്റ്റാറ്റസ് വെച്ച് ഒരു ബെസ്റ്റ് ഇലവനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് പ്രശസ്ത ക്രിക്കറ്റ് വെബ്സൈറ്റായ ESPN ക്രിക്കറ്റ് ഇൻഫോ. കഴിഞ്ഞ സീസണിലെ റെക്കോർഡ് നോക്കാതെ, പേരിന്റെ വലിപ്പം നോക്കാതെ പൂർണ്ണമായും ഈ സീസണിലെ പ്രകടനങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഇലവൻ. അതുകൊണ്ട് തന്നെ പല ലെജൻസും ടീമിൽ ഇടം പിടിച്ചുമില്ല. നമുക്ക് ESPN ക്രിക്കറ്റ് ഇൻഫോ തെരഞ്ഞെടുത്ത ഇലവനിലേക്ക് ഒന്ന് പോകാം. ശിഖർ ധവാൻ, പൃഥ്വിഷ എന്നിവരെയാണ് ഓപ്പണേഴ്സായി ചൂസ് ചെയ്തത്. ഇരുവരും ഡൽഹി ടീമിന്റെ ഓപ്പണേഴ്സ് തന്നെയാണ്. ഡൽഹിയുടെ ഈ സീസണിലെ വിജയക്കുതിപ്പിൽ നിർണായക പങ്ക് വഹിച്ചവർ. ശിഖർ ധവാനാണ് ഈ സീസണിലെ ഇതുവരെയുള്ള ലീഡിംഗ് റൺ സ്കോറർ. പൃഥ്വിഷയും ടോപ്പ് ഫൈവിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലും മികച്ച ഓപ്പണേഴ്സ് ഈ സീസണിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഫസ്റ്റ് റൗണ്ട് അതായത് മൂന്നാം നമ്പറിൽ തെരഞ്ഞെടുത്തത് മോയിൻ അലിയാണ്. നമുക്കറിയാം ഈ സീസണിൽ ചെന്നൈ എടുത്ത ഏറ്റവും ധീരമായ തീരുമാനം റെയ്നയെ മാറ്റി മോയിൻ അലിയെ മൂന്നാമത് അയച്ചത്. ഒരുപക്ഷെ ഐപിഎല്ലിൽ മോയിൻ അലിയെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചത് ക്യാപ്റ്റൻ ധോണിയും ചെന്നൈ ടീമും ആയിരിക്കും. ഇനി നാലാം നമ്പർ ബാറ്റ്സ്മാൻ മറ്റാരെയുമല്ല, നമ്മളുടെ സഞ്ജു സാംസണെ തന്നെയാണ് നാലാം നമ്പർ ബാറ്റ്സ്മാനായി ചൂസ് ചെയ്തത്. നമുക്കറിയാം രാജസ്ഥാന് വേണ്ടി മൂന്നാം നമ്പറിലാണ് സഞ്ജു കളിച്ചത്. മൂന്നാം നമ്പറിൽ മോയിൻ അലിയെ ചൂസ് ചെയ്തിട്ടും സഞ്ജുവിനെ തെരഞ്ഞെടുക്കാൻ കാരണം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത പ്രകടനം സീസണിൽ ഉടനീളം സഞ്ജു കളിച്ചതുകൊണ്ട് തന്നെയാണ്. ഒന്നോ രണ്ടോ മത്സരങ്ങൾ ഒഴിവാക്കിയാൽ സീസൺ ത്രൂ ഔട്ട് കൺസിസ്റ്റന്റ് ആയി പെർഫോം ചെയ്തു. ഏഴ് മത്സരങ്ങളിൽ നിന്നും 277 റൺസോടെ ടോപ്പ് റൺ സ്കോറേഴ്സിലും സഞ്ജു ടോപ്പ് ഫൈവിലുണ്ട്. അഞ്ചാം നമ്പറിൽ ABD വില്ലേഴ്സ് ആണ്, ബാംഗ്ലൂരിന്റെ രക്ഷകൻ. ഓൾ ടൈം ഐപിഎൽ ഇലവൻ എടുത്താലും ഒഴിവാക്കാൻ പറ്റാത്ത താരം. ആറ് കിറോൺ പൊളാട്ട്, ഏഴ് രവീന്ദ്ര ജഡേജ, എട്ട് റാഷിദ് ഖാൻ, 9 ജസ്പ്രീത് ബുംറ, 10 രാഹുൽ ചാഹർ, 11 ആവേശ് ഖാൻ. ഈ 11 പേരാണ് ഇലവനിൽ ഇടം നേടിയവർ. അതായത് കോഹ്ലി, ധോണി, രോഹിത് തുടങ്ങിയ വമ്പന്മാർ ഒന്നും ടീമിൽ ഇടം പിടിച്ചില്ല. ടീമിൽ ഇടം നേടിയ ഏക ക്യാപ്റ്റൻ സഞ്ജു സാംസൺ മാത്രം. ഏക രാജസ്ഥാൻ താരവും സഞ്ജു തന്നെ. കിറോൺ പൊളാട്ടിനെയാണ് ടീമിന്റെ ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തത്. എക്സ്പീരിയൻസ് കുറവ് കൊണ്ടാകാം രാജസ്ഥാൻ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നിട്ടും സഞ്ജുവിന് പകരം പൊളാട്ടിനെ ടീമിന്റെ നായകനായി ചൂസ് ചെയ്തത്. പലരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ച ഇലവൻ.